റാന്നി മുൻ എം എൽ എയും കേരള കോൺഗ്രസ് സ്ഥാപക നേതാവുമായ പരേതനായ വയല ഇളക്കുടയുടെ മകൻ പ്രൊഫസർ എബ്രഹാം വയല നിര്യാതനായി. അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. റാന്നി മുൻ എം എൽ എയും കേരള കോൺഗ്രസ് സ്ഥാപക നേതാവുമായ പരേതനായ വയല ഇടുക്കിയുടെ മകനാണ് പ്രൊഫസർ എബ്രഹാം വയല. റാന്നി സെന്റ് തോമസ് കോളേജ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി മെമ്പർ, കേരള സെന്റ് തോമസ് കോളേജ് ഗവേണിംഗ് ബോർഡ് അഡ്വൈസറി മെമ്പർ, ജ്ഞാനായ സമുദായ അസോസിയേഷൻ മെമ്പർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല ഒരു വാഗ്മിയായിരുന്ന ഇദ്ദേഹം റാന്നിയുടെ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. റാന്നി സെന്റ് തോമസ് വലിയപള്ളി അങ്കണം അനേക ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 200 മുമ്പ് ഒരു കുഗ്രാമമായിരുന്ന റാന്നി ഈ ആധ്യാത്മിക കേന്ദ്രത്തിലൂടെ അനേക ബാലന്മാരെ ആധ്യാത്മിക രംഗത്തേക്കും സാംസ്കാരിക രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും മെല്ലെ മെല്ലെ കൈപിടിച്ച് ഉയർത്തി. പുണ്യപുരാതനമായ റാന്നി സെന്റ് തോമസ് വലിയപള്ളിയെപ്പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 1.5 കാലത്തോളം റാന്നിയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിലെയും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ദേവാലയമാണ് റാന്നി സെന്റ് തോമസ് വലിയപള്ളി. ജ്ഞാനായ സമുദായ മേലധ്യക്ഷനായിരുന്ന വലിയ മെത്രാപ്പോലിത്ത എബ്രഹാം മാർ ക്ലിമീസ് പരേതന്റെ പിതൃ സഹോദരനാണ്. എൻ്റെ സന്തത സഹചാരിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന പ്രൊഫസർ എബ്രഹാം വയല നമ്മളോട് യാത്ര പറഞ്ഞ് ഇന്ന് പോയിരിക്കുന്നു. 1968 ജൂൺ മാസം 17 വയല തറവാട്ടിൽ വന്ന് പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ എബ്രഹാം വയലയെയും കൂട്ടിക്കൊണ്ട് റാന്നി സെന്റ് തോമസ് കോളേജിൻ്റെ ഉന്നതമായ കുന്നിൻമുകളിലേക്ക് കയറിപ്പോയ രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരേ പ്രായക്കാരായിരുന്ന ഞാനും അവറാച്ചനും ഒന്നിച്ച് കോളേജിൽ ചെന്ന് ഒന്നിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയി. 1968 ജൂൺ മാസം 17 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ ദിനമായിരുന്നു. അവറാച്ചൻ വേർവിട്ടുപോയി എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്, വളരെ പ്രയാസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉറ്റ തോഴനായിരുന്നു പ്രൊഫസർ എബ്രഹാം വയല. അവറാച്ചനും ഞാനുമായിട്ട് ഉറ്റ ബന്ധം സ്ഥാപിച്ചിരുന്നു. 30 റാന്നിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അവറാച്ചനെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. 1998 മാർച്ച് മാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും റാന്നി സെന്റ് തോമസ് കോളേജിൽ നിന്ന് വിട പറഞ്ഞ് കോളേജിൻ്റെ പടികൾ ചവിട്ടി ഇറങ്ങിപ്പോന്നു. 1968 മുതൽ 1998 വരെ 30 ഞങ്ങൾ ഒന്നിച്ച് റാന്നി സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിച്ചു. ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുവാനും ആയിരക്കണക്കിന് കുട്ടികളുടെ ആദരവ് പിടിച്ചുപറ്റുവാനും കഴിഞ്ഞ പ്രഗത്ഭനായ ഒരു അധ്യാപക ശ്രേഷ്ഠനായിരുന്നു വയല അവറാച്ചൻ പ്രൊഫസർ എബ്രഹാം വയല എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയുവാനായിട്ട് കഴിയും. അസാധാരണമായ ആദർശ ധീരതയും അനുപമമായ കർമ്മ ചൈതന്യവും രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അവറാച്ചനെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്.